കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ തിങ്ങി നിറഞ്ഞ ആസ്വാദക സദസ്സിൽ മഴനിലാവ് പെയ്തിറങ്ങിയപ്പോൾ അത് അപൂർവമായ അനുഭവമായി മാറി. തരിമ കലാസാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് മഴനിലാവ് സംഘടിപ്പിച്ചത്. പ്രശസ്ത കവി സുറാബ് മഴനിലാവ് ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും സുസജ്ജമായ ഇന്റൻസീവ് കെയർ, എമർജൻസി കെയർ എന്നീ വിഭാഗങ്ങളുടെ സേവനം പൾസ് എംക്രിറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. തനിമ കലാസാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി മഴനിലാവ് കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ തിങ്ങി നിറഞ്ഞ ആസ്വാദക സദസ്സിൽ പെയ്തിറങ്ങി. പരിപാടിക്ക് മുന്നോടിയായി മാമ്പിളപ്പാട്ട് ഗായിക വിളയിൽ ഫസീല, തെലുഗു വിപ്ലവ കവി ഗദർ, കാസർഗോട്ടെ സാംസ്കാരിക പ്രവർത്തകൻ ബി എസ് മുഹമ്മദ് എന്നിവരുടെ വിയോഗത്തിൽ അനുശോചിച്ചു. പ്രശസ്ത കവി സുറാബ് മഴനിലാവ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഇന്ന് കാണുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ അക്ഷരങ്ങളാകുന്ന ഇരുമ്പുകൊണ്ട് കവിയാകുന്ന ആയുധം നിർമ്മിച്ച് പടപൊരുതുന്ന ആളുകളാണ് കവികളെന്ന് സുറാബ് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ നിന്നും പുതിയ തലമുറയിലെ പലരും കവിത എഴുതി തുടങ്ങിയിട്ടുണ്ടെന്നും അത് സാഹിത്യ ലോകത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കവിതയിൽ മാത്രമല്ല, കഥയിൽ മാത്രമല്ല, സാഹിത്യത്തിൽ മാത്രമല്ല, മലയാള ചലച്ചിത്ര ലോകത്തും അത് ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്, കുടിയേറുകയാണ്. അപ്പോൾ വടക്കിനെ സ്നേഹിച്ചുകൊണ്ട് വടക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ. തനിമ പ്രസിഡന്റ് അബു ത്വായി അധ്യക്ഷത വഹിച്ചു. സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കവിത പ്രീതി രാജേന്ദ്രൻ ആലപിച്ചു. രാത്രിമഴ ചുമ്മാതെ കേണു ചിരിച്ചു, വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തു, നിന്റെ മുടിയിട്ടുലച്ചു കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ. അഷ്റഫ് അലി ചേരങ്കൈ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ അബ്ദുൾ സത്താർ മോഡറേറ്ററായ പരിപാടിയിൽ കവികളായ പി എസ് ഹമീദ്, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള, പുഷ്പാകരൻ ബെണ്ടിച്ചാൽ, റഹ്മാൻ പാണത്തൂർ, കവിത എം ചെർക്കള, ഹരിദാസ് കോളിക്കുണ്ട്, അബൂബക്കർ ഗിരി എന്നിവർ സ്വന്തം കവിതകൾ ചൊല്ലി. ഡിവൈഎസ്പി മാത്യു ബിനു, ഷെരീഫ് കൊടവഞ്ചി, മുംതാസ് ടീച്ചർ, ടി വി രത്നാവതി, റഹീം തെരുവത്ത് എന്നിവർ സംസാരിച്ചു. ജബ്ബാർ ചെറുവത്തൂർ സ്വാഗതവും കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് കാസർഗോഡിൻ്റെ സാംസ്കാരിക വേദിയെ സമ്പന്നമാക്കുന്ന തനിമ കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങളെ ആസ്വാദകർ ഹൃദയപൂർവ്വം പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.